ഉണ്ടാക്കിയല്ലോ അത് ചിക്കൻ സ്വീറ്റ് കോൺ സൂപ്പ് തന്നെ ആയിക്കോട്ടെ നല്ല ക്രീമി ആയിട്ട് നമുക്ക് വീട്ടില് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പാണ് നമുക്ക് നല്ല നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി എടുക്കാം അപ്പൊ ഉണ്ടാക്കാം ചിക്കൻ സ്വീറ്റ് കോൺ സൂപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഏകദേശം 1.5 കപ്പ് സ്വീറ്റ് കോൺ എടുത്തിട്ടുണ്ട് ഒരു വലിയ കപ്പിനകത്ത് ഈ സ്വീറ്റ് കോൺ നമ്മൾ അരച്ച് ചേർക്കാൻ പോവാണ് ഈ ചെറിയ കപ്പിനകത്തുള്ള സ്വീറ്റ് കോൺ നമ്മൾ സൂപ്പിനകത്ത് അങ്ങനെ തന്നെ ചേർക്കാൻ പോകുന്നതാണ് പിന്നെ ഇത് സ്പ്രിംഗ് ഓണിയൻ്റെ വെളുത്ത ഭാഗം മാത്രം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂണ് വിനിഗർ 4 അല്ലി വെളുത്തുള്ളി അതിൻ്റെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പീസ് ചിക്കൻ നന്നായിട്ട് വേവിച്ച് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ആ ചിക്കൻ വേവിച്ചതിന്റെ സ്റ്റോക്കാണ് ഇത് ഒരു വലിയ കപ്പ് ചിക്കൻ സ്റ്റോക്ക് ഉണ്ട് പിന്നെ 2 ടേബിൾ സ്പൂൺ കോൺ പൗഡറാണ് 2 മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട് ഇതല്ലാണ്ട് നമുക്ക് ഉപ്പും പെപ്പറും കുറച്ച് ബട്ടറുമാണ് ആവശ്യം അപ്പൊ നമുക്ക് തുടങ്ങിയാലോ യൂസ് ചെയ്യുന്നത് ബട്ടർ ആണ് നമ്മള് വെളുത്തുള്ളിയും ഓണിയനും ഫ്രൈ ചെയ്യാനായിട്ട് ബട്ടർ ഇല്ലെങ്കിൽ നോർമൽ വേറെ സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്തെങ്കിൽ അതിന്റെ ഫ്ലേവർ ഉണ്ടാവും അതുകൊണ്ട് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യരുത് അപ്പൊ ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ബട്ടർ ഇടുന്നുണ്ട് ബട്ടർ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇടാം 4 അല വെളുത്തുള്ളിയാണ് ചെറുതായിട്ട് കട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് നമ്മൾ ഒരു സ്പൂൺ പോലെ നമ്മൾ സെലറി ചേർക്കുന്നുണ്ട് സെലറി എല്ലാ സ്ഥലത്തും അവൈലബിൾ അല്ല ഇവിടെ യുഎഇനകത്ത് ഈസിലി അവൈലബിൾ ആണ് അതുകൊണ്ട് ഞാൻ സെലറി ചേർക്കുന്നുണ്ട് നാട്ടില് സെലറി കിട്ടാറില്ല അതുകൊണ്ട് ഇത് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതിനകത്ത് ഞാൻ ചെറുതായിട്ട് 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ സെലറി ചെറുതായിട്ട് ഇപ്പോൾ കട്ട് ചെയ്ത് ഇടാൻ പോവാണ് സെലറി അങ്ങനെ നാട്ടിലൊന്നും കിട്ടാറില്ല കിട്ടുവാണെങ്കിൽ ഇട്ടോളൂ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഇത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഈ സെലറി തണ്ട് ഇടുന്നത് സൂപ്പ് ഉണ്ടാക്കുമ്പോ ശ്രദ്ധിക്കാനുള്ളത് ഒത്തിരി കഴിക്കാൻ പാടില്ല പിന്നെ ഇതിലേക്ക് നമ്മള് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിത്തണ്ടിന്റെ വെളുത്ത ഭാഗം ഇടുന്നുണ്ട് അതിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം 1 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ട് അതിനകത്ത് നമ്മൾ വെളുത്തുള്ളി പിന്നെ ഉള്ളിത്തണ്ടിന്റെ വെളുത്ത ഭാഗം പിന്നെ 1 ടേബിൾ സ്പൂൺ സെലറിയാണ് നമ്മൾ ഇട്ടിട്ട് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഓൾമോസ്റ്റ് അത് ഒരു ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട് ഒത്തിരി കറിയാനായിട്ട് വിടരുത് കറിയാനായിട്ട് വിട്ടെങ്കിൽ സൂപ്പിന്റെ ടേസ്റ്റ് ഒക്കെ മാറിപ്പോവും സൂപ്പ് മൊത്തമായിട്ട് ചീത്തയായി പോവും അപ്പോൾ ലൈറ്റ് ആയിട്ട് ഒന്ന് കളർ മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള കോണിന്റെ പേസ്റ്റ് ഒന്ന് ആഡ് ചെയ്യണം ഞാൻ ഇതിനകത്ത് 1 കപ്പ് കോണാണ് നന്നായിട്ട് നൈസ് ആയിട്ട് അരച്ചു വെച്ചിട്ടുണ്ട് അതിപ്പോ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം ഇതിനകത്ത് ചെറുതായിട്ടൊന്ന് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ വന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോഴേ എനിക്ക് ഒന്ന് എന്റെ റെസിപ്പീസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനുള്ള ഒരു എനർജി കിട്ടട്ടെ ഇതൊന്ന് നന്നായിട്ടൊന്ന് ബോയിൽ ആവാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ടില്ലേ ആ ചിക്കൻ സ്റ്റോക്ക് ഒരുക്കപ്പം നമ്മൾ ഇട്ട് കൊടുക്കാം ഇത് 1 കപ്പ് 1 വലിയ കപ്പിന്റെ ചിക്കൻ സ്റ്റോക്കാണ് ഞാനിപ്പോ ആഡ് ചെയ്യാൻ പോകുന്നത് ഇത് നമ്മള് 1 വലിയ പീസ് ചിക്കനെ ഞാൻ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ വേവിച്ചിട്ടാണ് ഈ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അപ്പോ അത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഇനി 1 കപ്പും കൂടി ഞാൻ വെള്ളം ഒഴിക്കാന് ഇത് 1 കപ്പോളം വെള്ളം ഉണ്ടാവും
അതിലേക്ക് ഇനി നമുക്ക് 2 സ്പൂണ് ഉപ്പിട്ട് കൊടുക്കാനേ. പിന്നെ ഒരു 1/2 സ്പൂണ് പെപ്പർ പൗഡർ ഇടുന്നുണ്ട്. എന്റെ അടുത്ത് ബ്ലാക്ക് പെപ്പർ പൗഡർ ആണ് ഉള്ളത്. വൈറ്റ് പെപ്പർ ഇരുന്നെങ്കിൽ വൈറ്റ് പെപ്പർ പൗഡർ ഇടാം. ഇതിലേക്ക് ഇനി നമ്മൾ ചെറിയ ഒരു കപ്പ് കോൺ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം വേവിച്ച കോണാണ്. നമ്മൾ മുൻപ് അരച്ചെടുത്തതും വേവിച്ചതാണ്. വലിയ ഒരു കപ്പാണ് നമ്മൾ അരച്ചെടുത്തത്, അതും വേവിച്ച കോണാണ്. ഇത് ചെറിയ ഒരു കപ്പ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കോൺ ഫുൾ കോണാണ്, അത് അരക്കാത്തതാണ്. നമ്മളിപ്പോ ഏത് സൂപ്പ് ഉണ്ടാക്കിയാലും അതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ സ്റ്റോക്ക് മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. വെള്ളം യൂസ് ചെയ്തെങ്കിൽ നമുക്ക് സൂപ്പിന്, നമ്മൾ എത്ര നന്നായിട്ട് സൂപ്പ് ഉണ്ടാക്കിയാലും ആ വെള്ളത്തിന്റെ ചോവ സൂപ്പിന് കിട്ടും. അപ്പോ ഇപ്പോ നിങ്ങൾ വേറെ എന്തെങ്കിലും കറിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെജിറ്റബിൾ വേവിക്കുന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്ക് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് സൂപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് അത് ആ സ്റ്റോക്ക് യൂസ് ചെയ്യാം. അത് നല്ല ടേസ്റ്റി ആയിട്ട് വരും. അത് വെജിറ്റബിൾ സ്റ്റോക്ക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ നോൺ വെജിറ്റേറിയൻ ആണ്, ചിക്കൻ ഇട്ടിട്ട് സ്വീറ്റ് കോൺ സൂപ്പ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ചിക്കൻ വേവിച്ചിട്ട് എടുക്കുന്ന ആ വെള്ളം തന്നെ യൂസ് ചെയ്യാം. ഇത് രണ്ടും ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യാം, ഒരു 1/2 ക്യാരറ്റും പിന്നെ കുറച്ച് ബീൻസും, ഒരു 4-5 ബീൻസും എടുത്തിട്ട് ചെറു ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതൊന്ന് ഫസ്റ്റ് വെള്ളത്തിനകത്തിട്ട് ഒന്ന് വേവിച്ചിട്ട് അതും കൂടി ചേർത്തിട്ട് നിങ്ങൾ സ്വീറ്റ് കോൺ സൂപ്പ് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾ വെള്ളം മാത്രം യൂസ് ചെയ്തിട്ട് സ്വീറ്റ് കോൺ സൂപ്പ് ഉണ്ടാക്കരുത്. സ്വീറ്റ് കോൺ സൂപ്പ് മാത്രമല്ല കേട്ടോ, ഏത് സൂപ്പായെങ്കിലും. അപ്പോൾ ആ വെള്ളത്തിൻ്റെ ചൊവ നമുക്ക് കിട്ടും. സ്റ്റോക്ക് കൊണ്ട് മാത്രം സൂപ്പ്സ് ഉണ്ടാക്കാവുള്ളൂ. പിന്നെ ഇതിനകത്ത് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ സെലറി ഇല്ലെങ്കിൽ സെലറിയുടെ ആവശ്യമില്ല. അതൊരു ഫ്ലേവറിന് വേണ്ടി ഇടുന്ന ഒരു തണ്ടാണ്, നമ്മൾ ഉള്ളിത്തണ്ടിനെ പോലെ തന്നെ. ഇതിനകത്ത് ഉള്ളിത്തണ്ട് മാത്രം യൂസ് ചെയ്തിട്ട് വേണമെങ്കിലും ചെയ്യാം. ഉള്ളിത്തണ്ട് ഇല്ലെങ്കിൽ അതും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഗാർലിക് മാത്രം യൂസ് ചെയ്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഗാർലിക് മാത്രം യൂസ് ചെയ്തിട്ട് ചെയ്യാം. പിന്നെ ഉള്ളി ഇട്ടെങ്കിൽ, നമ്മൾ സവാള ഉണ്ടല്ലോ, സവാള ഇട്ടെങ്കിൽ സൂപ്പിന്റെ ടേസ്റ്റ് മാറിപ്പോവും. ഞാൻ സവാള ഇടാനായിട്ട് പ്രിഫർ ചെയ്യുന്നില്ല. അപ്പോൾ സവാള ഇടരുത്. സ്പ്രിംഗ് ഓണിയൻ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ വെളുത്തുള്ളി മാത്രം ഇട്ടിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. സൂപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. പിന്നെ കോൺ ഇടുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾ സ്റ്റാർട്ടിങ്ങിനകത്ത് തന്നെ നിങ്ങൾക്ക് കോൺ ആഡ് ചെയ്യാൻ പറ്റും. അതൊന്നും കുഴപ്പമൊന്നുമില്ല. നമ്മൾ എപ്പോൾ വേണമെങ്കിലും കോൺ വന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ സ്റ്റാർട്ടിങ്ങിനകത്ത് മിക്സ് ചെയ്യാണ്ട് നമുക്ക് സൂപ്പ് ഒന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ കോൺ മിക്സ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്മൾ എത്ര ചേർക്കുന്നു എന്ന് പറയുന്ന ഒരു അളവ് നമുക്ക് കിട്ടും. കാരണം അത് പെട്ടെന്ന് തിക്കാവുമല്ലോ. നമ്മളിത് ബോയിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ കോൺ നന്നായിട്ട് തിക്കായി വരുന്നത്. അപ്പോൾ നമുക്ക് സൂപ്പ് ബോയിൽ ചെയ്യുമ്പോൾ ആഡ് ചെയ്യുവാണെങ്കിൽ നമ്മൾ എത്ര ചേർക്കണോ എന്ന് പറയുന്ന ഒരു ഐഡിയ നമുക്ക് ഏകദേശം കിട്ടും. നമ്മൾ മിക്സ് ചെയ്ത് കൂടിപ്പോയാലും നമുക്ക് അത്രയും മൊത്തമായിട്ട് ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ബോയിൽ ചെയ്യുമ്പോൾ മാത്രം ഇതിന് മിക്സ് ചെയ്ത് ആഡ് ചെയ്യാൻ നോക്കാം. അപ്പൊ ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോണിനകത്ത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാന്. നമുക്ക് പകുതി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് നോക്കാം. ഞാനിപ്പോ 2 ടേബിൾ സ്പൂൺ ആണ് എടുത്തത്. 2 ടേബിൾ സ്പൂൺ മൊത്തം ഇടേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല ചില സമയത്ത്, കാരണം നമ്മൾ കോണെല്ലാം നന്നായിട്ട് അരച്ച് ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ ചെറിയ ഒരു തിക്നെസ് ആണ് നമുക്ക് ഇതിന് കിട്ടേണ്ടത്, കണ്ടോ. ഈ ഒരു പാകത്തിനകത്ത് വേണം എടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഏകദേശം 1 ടേബിൾ സ്പൂണിന്റെ കോൺഫ്ലവർ മാത്രമേ ഞാനിപ്പോൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് ഞാൻ ചിക്കൻ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ളത് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. വെജിറ്റേറിയൻസ് ആയെങ്കിൽ ചിക്കൻ ആഡ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യാം. വെജിറ്റബിൾ സ്റ്റോക്ക് കൊണ്ട് നിങ്ങൾക്ക് കോൺ സൂപ്പ് നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ കോൺ സൂപ്പ് റെഡിയായി. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു ടച്ചപ്പും കൂടി ഉണ്ട്. അത് ഞാനിവിടെ 2 എഗ് വൈറ്റ് എടുത്തു വെച്ചിട്ടില്ലേ, അതൊന്ന് ചെറുതായിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ബീറ്റ് ചെയ്ത് കൊടുത്തിട്ട് നൂല് പോലെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യണം. മുട്ട ഇട്ടതിന് ശേഷം നിങ്ങൾ ഒത്തിരി ഫാസ്റ്റ് ആയിട്ട് മിക്സ് ചെയ്യരുത്. അത് നൂല് പോലെ പിന്നെ കിടക്കത്തില്ല നമ്മുടെ സൂപ്പിനകത്ത്. പതുക്കെ ഒന്ന് നീക്കി കൊടുക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ
ചിക്കൻ സ്വീറ്റ് കോൺ സൂപ്പ് റെഡിയായി. ഇനി ലാസ്റ്റ് ഞാൻ സ്റ്റവ് ഒക്കെ അണച്ചിട്ട് ഒരു സ്പൂണോളം വിനീഗർ ഒഴിക്കുന്നുണ്ട്. നോക്കൂ എത്ര നല്ല ക്രീമി ആയിട്ടാണ് നമുക്ക് ചിക്കൻ സ്വീറ്റ് കോൺ സൂപ്പ് റെഡി ആയിരിക്കുന്നതെന്ന്. നമുക്ക് ഇന്ത്യൻസിന് യൂഷ്വലി സ്പൈസി ആയിട്ടിരിക്കുന്നത് ഒത്തിരി ഇഷ്ടമല്ലേ. ഇതിനകത്ത് പെപ്പർ കൂടുതലായിട്ട് ഇടുന്നതിലും ഞാൻ പ്രിഫർ ചെയ്യുന്നത് നമുക്ക് ഇങ്ങനെ ചുമന്ന മുളക് കിട്ടത്തില്ലേ, അതിപ്പോൾ ചെറു ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റിൽ സെർവ് ചെയ്യുന്ന സമയത്ത് ചൂടായിട്ടുള്ളപ്പോൾ തന്നെ നമുക്ക് ഈ സൂപ്പിനകത്ത് ഒരു മുളക് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിനകത്ത് സ്പ്രിംഗ് ഓണിയൻ ചെറുതായിട്ടൊന്ന് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ചുമന്ന മുളക് ഇട്ട് കൊടുത്തെങ്കിലേ നമുക്ക് കഴിക്കുമ്പോൾ നല്ല സുഖം ഉണ്ടാവും. നല്ല എരിവായിട്ട് നന്നായിട്ട് നാക്കൊക്കെ കുറച്ച് എരിവ് കൊള്ളു. ഈ സൂപ്പ് നമുക്ക് ഒത്തിരി എളുപ്പത്തിൽ നമ്മുടെ വീട്ടിനകത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പാണ്. ഇത് എല്ലാവർക്കും നമുക്ക് ഈ സൂപ്പ് ഉണ്ടാക്കാൻ പറ്റും. ഒത്തിരി ഈസി ആയിട്ട് നമുക്ക് ഇതിനകത്ത് എന്താ ഉള്ളത്, കോൺ ഇട്ടിട്ടുണ്ട്, ചിക്കൻ ഇട്ടിട്ടുണ്ട്, കോൺ അരച്ച് ചേർത്തിട്ടുണ്ട്, പിന്നെ കോൺഫ്ലവർ, അത്രയേ ഉള്ളൂ. സ്പ്രിംഗ് ഓണിയൻ കിട്ടിയില്ലെങ്കിലും നമുക്ക് വെളുത്തുള്ളിയൊക്കെ യൂസ് ചെയ്തിട്ട് നല്ലൊരു ഫ്ലേവറും കൊടുത്തിട്ട് നിങ്ങൾ ഈ സ്വീറ്റ് കോൺ സൂപ്പ് ഉണ്ടാക്കാൻ നോക്കൂ.